വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണല്ലോ നല്ല കറുമുറ ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ബീഫ് ഫ്രൈ ആട്ടം നമുക്ക് ചോർണ് ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു മാസം വരെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടമായി ലൈക്കാനൊന്നും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്കിതാ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് അരിക്കലും ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ബീഫ് ഞാൻ ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് എടുക്കുന്നില്ല നമ്മൾ വേവിച്ച് എടുത്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കുക അതിന് കൂടി തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്കിനി മസാല പൊടികളൊന്നും വേറെ ചേർക്കുന്നില്ല കേട്ടോ ഇത് രണ്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കി എടുത്തിന് നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ബീഫ് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിന് നമുക്കിത് അടച്ചുവെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇതുപോലെ നമ്മൾ ബീഫിന് കണക്കായിട്ടുള്ള വെള്ളം മാത്രം വെച്ചുകൊടുക്കുക അതിൻ്റെ മുഗൾ ഭാഗത്ത് ചെറുതായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ബീഫിങ്ങനെ പൊന്തി കിടക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതിയട്ടോ അപ്പം നമ്മളിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് ഒരു എട്ട് പിസിലെങ്കിലും നന്നായിട്ട് അടുപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ ബീഫിന് എന്തായാലും എട്ട് പിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണോ എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ എട്ട് പീസിൽ നന്നായിട്ട് അടുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നോക്കുക എന്നിട്ട് നമ്മൾ വേവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്നോ രണ്ടോ പവനയും കൂടിയും കുറച്ചും കൂടി ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിച്ചെടുത്താൽ മതിയെ ഇപ്പം നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി നീളത്തിലായിട്ട് അധികം തടിയില്ലാത്ത രീതിക്കാട്ടോ കട്ട് ചെയ്റ്റ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഇഷ്ടം എന്നുള്ളത് ആ രീതിക്ക് കട്ട് ചെയ്റ്റ് എടുക്കുക അപ്പോൾ ഇതുപോലെയാകുമ്പം നല്ലതാട്ടോ നമ്മളിത് ഫ്രൈ എടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളൂ ഇപ്പോൾ നമ്മളിത് ആ ബീഫൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അത് ചെയ്യാൻ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം അതിന് കൂടുതലും നമുക്കൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം നമ്മൾ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ ചുവന്ന മുളക് പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിമെത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അളവൊക്കെ കുറക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജിഞ്ചർ ഗാർഡിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് തന്നെ വേണമെന്നില്ല നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അത് അരിഞ്ഞിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കളറിന് വേണ്ടി മാത്രം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് നമ്മുടെ ബീഫിന് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ബീഫൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഓയിലിനേക്കാളും നല്ലത് നമുക്ക് വെളിച്ചെണ്ണയാണ് ആണ് അപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും അപ്പം കുറച്ചും കൂടി നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളും ചെറിയ ജീരകം കൂട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ജീരകം കൂട്ട് കൊടുത്തിട്ട് അന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതാ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒരു ബോലും നമ്മൾ ബീഫ് നന്നായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയതുകൊണ്ട് തന്നെ ഇനി ബീഫ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതാ ഇതുപോലെ കൈയ്യെടുക്കാം അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ഫ്രീ ആയിട്ട് കിട്ടിക്കോളൂ ഒരുപാട് സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഫ്രീ ആയിട്ട് വന്നോളൂ ഇപ്പോൾ ഇത് നമ്മളെ ബീഫ് നല്ല ഈ ബുള്ളി ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കറുമുറു കൃഗറാന്നുള്ള സൗണ്ട് വരും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് നല്ലൊരു സൗണ്ട് അട്ടോ വരാൻ കൃഗുറാന്ന് പറഞ്ഞിട്ട് സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് സൗണ്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതാ നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ബീഫിൻ്റെ ഫ്രൈ ആട്ടോ ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് ചോടിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന അടി ഇപൊളി റെസിപ്പിയാണേ അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ ഒരു മാസമൊക്കെ വെച്ചാലും ഒന്നും കേടുകൂടാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്